ശ്രീജിത്ത് താങ്കളിലേക്കാണ്. ആദ്യം ശ്രീ റിയാസ് താങ്കളോട് താങ്കൾ പറഞ്ഞതിന് തന്ന മറുപടിക്ക് ഒരു പ്രതികരണം. അല്ല, അത് പറയാനുണ്ട്. കാരണം ഇവിടെ അല്പം മുമ്പ് ശ്രീ പി കെ ഫിറോസിനോട് മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ചയാളാണ് ശ്രീ റിയാസ്. എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞു എന്തൊക്കെയാണെന്ന് കേട്ടോ. ആദ്യം വിദ്വാൻ, അത് പരിഹാസ രൂപേണയാണ് പറയുന്നത്, വിദ്വാൻ. രണ്ടാമത് അയാളോട് പറ പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിടാൻ എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ ബി ജെ പി കാരനാണ് എന്ന് ആരോപിച്ചു. പിന്നെ ആദ്യം സാമ്പാർ, എല്ലാവരും സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ്. ശ്രീ റിയാസ്, ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി. പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോൾ ഈർക്കിലിയായി പോയി. എന്തു ചെയ്യും, സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും, അടിക്കി പിടിക്കുകയേ ഉള്ളൂ, നിവൃത്തിയില്ല. അപ്പോൾ പിന്നീട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അടയാം, അത്രമാത്രം. ഇനി രണ്ട്, താങ്കൾ ഇവിടെ പറഞ്ഞു ഞാൻ ബി ജെ പി ആണ് എന്ന് പറഞ്ഞു. വലിയ രീതിയിൽ പറയുന്നില്ല, കാരണം നമ്മളിത് എന്നും ചർച്ച ചെയ്യുന്നതാണ്. താങ്കളത് തെളിയിക്കൂ. അപ്പോൾ അത് തെളിയിക്കാത്തപ്പോൾ ഞാൻ താങ്കളോട് പറയുന്നത്, കേരളത്തിൽ എസ് ഡി പി ഐയും സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ എന്ന് ഞാനും അങ്ങ് പറയും. അത് താങ്കൾ എൻ്റേത് തെളിയിച്ചാൽ ഞാൻ ഇതും തെളിയിക്കാം. എസ് ഡി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ കൃത്യമായ തെളിവാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് ഞാനും ആരോപിക്കുന്നു. എൻ്റേത് തെളിയിക്കൂ, താങ്കളല്ലേ ആദ്യം ആരോപണം ഉന്നയിച്ചത്, അതിനുശേഷം ഞാൻ തെളിയിക്കാം. ഇനി താങ്കൾ മറ്റൊരു ആരോപണം എനിക്ക് നേരെ പറഞ്ഞു, താങ്കൾ പറയാത്ത ഒരു കാര്യത്തിനെ ഞാൻ പറഞ്ഞു എന്ന്. ഞാൻ എന്താ പറഞ്ഞത്? ഒരു വലിയ കക്ഷി ഒരു ചെറിയ കക്ഷിയെ കാണാൻ പോകുന്നത് താങ്കളുടെ വാദമല്ല എങ്കിൽ താങ്കൾ ആര്യാടൻ മുഹമ്മദിനെ കൂട്ടുപിടിക്കേണ്ട, അനൂപിന്റെ പാർട്ടിയെ കൂട്ടുപിടിക്കേണ്ട. ഇവിടെ ശ്രീ അയ്യപ്പദാസ് പോലും ഇടപെട്ടിട്ട് പറഞ്ഞത്, വളരെ അടിയന്തിരമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സി പി എമ്മിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ അപൂർവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അത് താങ്കളുടെ വാദമല്ല എങ്കിൽ ഒരു ചർച്ചയിൽ താങ്കൾ അത് ഉയർത്തേണ്ടുന്ന കാര്യമില്ല. ഇനി എന്നോട് അയാളോട് പോയി ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞു, ഫേസ്ബുക്കിൽ ഇടണ്ട. ഇത് മനോരമയുടെ വാർത്തയാണ്, ഇന്നലത്തെ വാർത്തയാണ്. പത്തനംതിട്ട നഗരസഭ എസ് ഡി പി ഐക്ക് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം കിട്ടിയതിൽ ദുരൂഹതയെന്ന് സി പി ഐ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അടൂർ സേതു, ജില്ലാ കമ്മിറ്റി അംഗം വി കെ പുരുഷോത്തമൻ പിള്ള. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, താങ്കൾ ഈ പറഞ്ഞതിനെല്ലാം വിരുദ്ധം, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി ബന്ധം പാടില്ലെന്നതാണ് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയം. ഇതിനു വിരുദ്ധമായ സമീപനം കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാട്ടുകയും തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവരെ ഒന്ന് വിശ്വാസത്തിലെടുക്കൂ. വലിയ കക്ഷിയായ സി പി എം പോയി സി പി ഐയോട് ചെറിയ കക്ഷിയോട് പോയി സംസാരിച്ച് കാണിക്കൂ. മറ്റൊരു കാര്യം കൂടി പറയാം, പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവോ ആഗോള നേതാവോ ആണല്ലോ. ഞാൻ താങ്കളോട് ചോദിക്കുന്നു, ഇവിടെ ഡിവൈഎഫ്ഐ അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട്, അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തോടുള്ള വഞ്ചനയെന്നാണ് ബന്ധത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തുന്നത് എന്ന് പറയുന്നു. ഇനി ഇവിടെ വെൽഫെയർ പാർട്ടി ബന്ധവുമായി പറഞ്ഞു, 2015-16 കാലഘട്ടത്തിൽ നടന്ന തൊട്ടു മുൻപത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഹമീദ് വാണിയമംഗലം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ബാന്ധവം എന്ന് പറഞ്ഞത് സി പി എമ്മുമായിട്ടാണ് എന്നാണ്. അതിനുവേണ്ടി ഞാൻ ചർച്ച ചെയ്ത ആളിന്റെ പേര് അദ്ദേഹം പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് പേര്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി താങ്കൾ ഈ എന്താണ് പറയുന്നത്, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത് എന്ന് താങ്കളോട് ഒരു അപേക്ഷ. ഇനി ഈ ബി ജെ പി എന്ന് പറയുമ്പോൾ ശ്രീ വിജയരാഘവൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്ന ആ രാഷ്ട്രീയ ജ്ഞാനം എന്ന് പറയുന്നത് താങ്കൾക്കുമില്ലേ? ഞാൻ ഈ ചർച്ചയിൽ ഇന്നോളം അല്ലെങ്കിൽ ഇതുവരെ സംസാരിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടല്ലോ. ഞാനിവിടെ ശ്രീ പ്രതാപൻ പറഞ്ഞിരിക്കുന്നതും ശ്രീ ഫിറോസ് പറഞ്ഞിരിക്കുന്നതുമായ കാര്യത്തിനെ അടിവരെ ഇട്ടുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ ബി ജെ പി ബന്ധമെന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രീ റിയാസ് ഞാനിപ്പോ താങ്കളുടെ സ്വരത്തിൽ സംസാരിക്കണമായിരുന്നു, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട്. ഒരു കാര്യം കൂടി പറയാനുണ്ട് അയ്യപ്പദാസ്, ഈ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ല എന്നിട്ടല്ല ശ്രീ റിയാസ്, പക്ഷേ സംസ്കാരം എന്നുണ്ട്. ഞാൻ ഇപ്പോഴും താങ്കളെ ശ്രീ റിയാസ് എന്നാണ് വിളിക്കുന്നത്. അത് എന്റെ മുതിർന്ന ആൾക്കാർ, എന്റെ പിതാവ്, എന്റെ ഭാര്യ പിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ആൾക്കാർ അവരും അവരുടെ പിതാവും അവരുടെ ഭാര്യ പിതാവും അവരോടും പൊതുസമൂഹത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരോടും ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. താങ്കൾക്കത് തുടരാം, ഞാൻ എന്റെ രീതി തുടരുന്നു, ഇത് എന്റെ സംസാരം. എന്റെ പേര് ശ്രീ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ശ്രീ മുഹമ്മദ് റിയാസിന് എന്റെ നന്ദി. പിന്നെ ഒപ്പം അദ്ദേഹം തെറ്റായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു, അത് വീണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജ്ഞതയെ കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചുവെന്നാണ്. അങ്ങനെ വിളിച്ചതും വിവാദമുണ്ടാക്കിയതും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അതൊരു വിവാദമാക്കേണ്ട പദമാണോ? അദ്ദേഹം എന്തായാലും പരനാറി എന്നോ നികൃഷ്ടജീവി എന്നോ കുലംകുത്തി എന്നൊന്നും അല്ലല്ലോ വിളിച്ചത്. അപ്പൊ സന്തോഷിച്ചാട്ടെ. ഇനി അടുത്തത്, എനിക്ക് മറുപടിയില്ല കാരണം കൊറോണയെ നമ്മൾ കൈകൊണ്ട് തൊടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും കുറവാണ് എന്നാണ് കാണിക്കുന്നത്. കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല, അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല. അപ്പൊ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെങ്കിൽ നമ്മൾ മാസ്ക് വെക്കണം.
നമ്മൾ ശുദ്ധമായിരിക്കണം, നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം. ഇത് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ മര്യാദക്കിരുന്നാൽ ഈ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അതിന് ശ്രീ എം വി ഗോവിന്ദനെ പോലെയുള്ള, ശ്രീ ആനത്തലവട്ടം ആനന്ദനെ പോലെ വളരെ മാന്യതയോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നോക്കിയാൽ അവരെ കൊറോണ ബാധിക്കാറില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. എസ് ഡി പി എയുമായിട്ട് ഞാനിവിടെ അദ്ദേഹത്തിന്റെ പാർട്ടിയും സഖ്യകക്ഷിയും DYFIയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പോലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്നതുകൂടി ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ അയ്യപ്പദാസിന്റെ ചോദ്യത്തിലേക്ക് വരാം. ദാസ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആദ്യമേ പറഞ്ഞു. എൽ ഡി എഫിന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വലുതാണ്. ഞാൻ അതിനകത്തിൽ യാതൊരു വിധത്തിലുള്ള എതിർപ്പും പറയുന്നില്ല. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചകമായിട്ടില്ല. അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ, ഒന്നാമത്തെ കാര്യം. രണ്ട്, എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നൊരു ഭയങ്കര ഭയം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നിരിക്കുന്ന, അതിനുശേഷം നടന്നിരിക്കുന്ന ചില ഡെവലപ്മെന്റുകളാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ ഇസ്ലാമോഫോബിയ എന്നത് മാറ്റിവെച്ചിട്ട് മുസ്ലിം ലീഗോ ഫോബിയ എന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നു. അതുവഴി അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്ത് രീതിയിലുള്ള രാഷ്ട്രീയം ഇവിടെ ഉരുത്തിരിഞ്ഞാലും, ഇപ്പൊ പറയുന്നത് എന്താണ്, 24 സീറ്റിൽ നിന്ന് 6 സീറ്റുകൾ കൂടി ചോദിച്ചതിന് ശേഷം ഇവർ ഇപ്പൊ 30 സീറ്റ് ഒരു പക്ഷേ ആവശ്യപ്പെട്ടേക്കും എന്ന രീതിയിലുള്ള വാദം വരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 30 സീറ്റ് കിട്ടുന്ന ഒരു കക്ഷി ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകാൻ ഇതെന്താ കർണാടകത്തിലെ ജനതാദളാണ്, ജനതാദളാണോ? അല്ല, ഇവിടെ UDF അധികാരത്തിൽ വരണമെങ്കിൽ 71 സീറ്റ് ഉണ്ടാകണം. തീർച്ചയായും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാതെ അത് നടക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇവിടെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് ഇത് പോകും എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് CPM ആണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പാനിക് ആകുന്നത്? നിങ്ങൾക്ക് ഇത്രയും വലിയ ആത്മവിശ്വാസമുണ്ട്. അയ്യപ്പദാസ് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ലൈഫിന്റെ കാര്യത്തിലുള്ള വീടുകളുടെ എണ്ണം കണക്കെഴുതി പറയുന്നു. ഞാൻ എതിർക്കുന്നില്ല, ഞാൻ പറയുന്നത് അത്ര ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യത്തെ നേരിടുന്നില്ല? ശ്രീ വിജയരാഘവനെ പോലെ ഒരാൾ, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നാക്കെടുത്താൽ എപ്പോഴും അത് വർഗീയം ഇത് വർഗീയം, ആരൊക്കെയാണ് പോകുന്നത്? MM ഹസൻ മുസ്ലിം, രമേശ് ചെന്നിത്തല ഹിന്ദു, ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനി. ഈ മൂന്നാൾക്കാരും കൂടി ഒരാളെ പോയി കാണുക. ആ കാണുന്നയാളെന്ന് പറയുന്നത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരാൾ, സോണിയാഗാന്ധി പോലും സന്ദർശിക്കുന്നയാൾ. അങ്ങനെയുള്ള ഒരാളിനെ കാണാൻ പോകുന്നതിനെ ഇത്ര കണ്ട് ഭയക്കുന്നത് എന്തിനാണ്? കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ട് വരുന്നത് ഇതിനാണ്, മറ്റേതിനാണ്, മുഖ്യമന്ത്രിയാകാനാണ് എന്നുള്ള നറേറ്റീവ് നിങ്ങൾ കൊണ്ടുവരുന്നത് കൃത്യമായ പോളറൈസേഷൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ? അല്ല എങ്കിൽ, വികസനം മാത്രമാണ് എങ്കിൽ, ശ്രീ റിയാസ് താങ്കളുടെ പാർട്ടിക്ക് ആ വികസനത്തിനെ മാത്രം മുന്നിൽ വെച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ ഈ പഴയ കേസുകളെ പൊടിതട്ടി ഒരു പരാതിയുടെ പേരിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ പീഡനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം നേരിട്ടിരുന്ന പല ആൾക്കാരും, നിങ്ങൾ ഈ പറഞ്ഞിരുന്ന കേസെടുക്കണം പിള്ളേച്ച എന്ന് പറഞ്ഞിരുന്ന ജോസ് കെ മാണി ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ആൾക്കാരുടെ അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, പറഞ്ഞു പോകുന്ന രീതിയുണ്ടോ? ഇവിടെ ഒരു ചർച്ചയിൽ മാന്യമില്ലാതെ പെരുമാറുന്നത് ആരാണെന്നൊക്കെ തന്നെ പ്രേക്ഷകർക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് ഓരോരുത്തരും സ്വയം തിരുത്താൻ തയ്യാറാവുന്നത് നല്ലത്. പക്ഷെ ചിലര് വളരെ ബോധപൂർവം ആ നിലപാട് കൈക്കൊണ്ട് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ തെരുവിലെ ചില വിഷൻ നായ്ക്കളുണ്ട്, ആ വിഷനായ്ക്കളെ പോലെ കടിച്ചു കയറാൻ വരുന്നവരോട് തിരിച്ചതേ നിലപാടെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതെ അതെ, നിങ്ങളുടെ സംസ്കാരം, അതെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സംസ്കാരം എന്താണ്, നിങ്ങളുടെ രീതി എന്താണ്, ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തെരുവിലെ വിഷനായിയോട് കടിപിടി കൂടാൻ ഞാനില്ല. ഞാൻ വേറെ കാര്യത്തിൽ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒറ്റക്ക് പറയാനുള്ള ശേഷിയില്ലാത്തപ്പോ ഈ ശ്രീ TM പ്രതാപന് ഒറ്റക്ക് പറയാൻ ശേഷിയില്ലാത്തപ്പോ ഈ ശ്രീജിത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ഗതികേടിലേക്ക് എത്തേണ്ടി വരും. ഒറ്റയ്ക്ക് രാഷ്ട്രീയം പറയാനുള്ള ശേഷിയില്ലാത്തവർക്ക് മറ്റു പലരുടെയും സഹായം വേണ്ടി വരും. നിങ്ങൾ വെച്ചോ, ഞങ്ങൾ പറയാനുള്ള
പറയുന്നത്